subscribe now and press the bell icon. Never miss an update. വ്യാജരേഖ കേസ്, മാധ്യമ വാർത്തകൾ തെറ്റിദ്ധാരണാജനകം. സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ. കൊച്ചി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികനായ ഫാദർ പോൾ തേലക്കാട്ട് വ്യാജരേഖ ചമച്ചെന്ന് സീറോ മലബാർ സഭയുടെ കാര്യാലയത്തിൽ നിന്ന് പോലീസിൽ പരാതി കൊടുത്തതായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ആസൂത്രിത പദ്ധതിയാണെന്നും സീറോ മലബാർ മാധ്യമ കമ്മീഷൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയ ബിഷപ്പ് ജേക്കബ് മനത്തോട്ടത്തിന് ഫാദർ പോൾ തേലക്കാട്ട് കൈമാറിയ ഒരു വ്യാജരേഖയാണ് കേസിന് ആസ്പദം. സീറോ മലബാർ സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ പേരിലുള്ള വ്യക്തിപരമായ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് രണ്ട് പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് പണം കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രസ്തുത രേഖയിൽ കാണുന്നത്. ഈ രേഖ ബിഷപ്പ് മനത്തോടത്ത് മേജർ ആർച്ച് ബിഷപ്പിനെ ഏൽപ്പിക്കുകയും മേജർ ആർച്ച് ബിഷപ്പ് ഇത് സീറോ മലബാർ സഭാ സിനഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് തനിക്ക് പ്രസ്തുത ബാങ്കിൽ അക്കൗണ്ടില്ലെന്നും രേഖ വ്യാജമാണെന്നും പ്രസ്താവിക്കുകയുണ്ടായി. പ്രസ്തുത ബാങ്കിൽ നടത്തിയ അന്വേഷണത്തിൽ മാർ ജോർജ് ആലഞ്ചേരിക്ക് ആ ബാങ്കിൽ അക്കൗണ്ടില്ലെന്നും രേഖയിലുള്ള അക്കൗണ്ട് നമ്പർ തന്നെ വ്യാജമാണെന്നും വ്യക്തമായി. മേജർ ആർച്ച് ബിഷപ്പിനെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചില ഗൂഢശക്തികൾ ചമച്ച ഈ വ്യാജരേഖയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സിനഡ് തീരുമാനിക്കുകയും അതിന്റെ നടത്തിപ്പിനായി ഇന്റർനെറ്റ് മിഷൻ ഡയറക്ടറായ ഫാദർ ജോബി മാപ്രക്കാവിലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സീറോ മലബാർ സഭയ്ക്കും തലവനുമെതിരായി ചിലർ നിരന്തരം ദുരുദ്ദേശത്തോടെ വ്യാജരേഖകളും വ്യാജ വാർത്തകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സിനഡ് ഇപ്രകാരം തീരുമാനിച്ചത്. ഇതനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഭാ കാര്യാലയത്തിൽ നിന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടത് വ്യാജരേഖ ചമച്ച വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുക എന്നതാണ്. ഫാദർ പോൾ തേലക്കാട്ടാണ് ബിഷപ്പ് ജേക്കബ് മനത്തോടത്തിന് വ്യാജരേഖ നൽകിയതെന്ന് പരാതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നത് ശരിയാണ്. വ്യാജരേഖയുടെ ഉറവിടം കണ്ടെത്തുകയും കുറ്റക്കാരനെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് സഭയുടെ നിലപാട്. ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മീഡിയ കമ്മീഷൻ ചെയർമാൻ മാധ്യമങ്ങളിലൂടെ ഇപ്രകാരം അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. Never miss an update.